നമസ്കാരം. യുവർ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യുവർ ഡോക്ടർ സംസാരിക്കുന്ന ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചാണ്. ഹൃദ്രോഗവും പ്രവാസികളും, അല്ലെങ്കിൽ പ്രവാസികൾ എത്രത്തോളം അറ്റാക്ക് കോമൺ ആണ്, എന്തുകൊണ്ടാണ് പ്രവാസികൾ അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടാവുന്നത്, അതിനുള്ള കാരണങ്ങൾ, അതിനുള്ള സിംറ്റംസ്, ഇനി ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ഈ അറ്റാക്ക് വരുന്ന പേഷ്യൻസിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് യുവർ ഡോക്ടറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഡോക്ടർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ അതിഥിയെ വരുന്ന ഒരു കാർഡിയോളജിസ്റ്റ് ആയിരിക്കും. അതെ, ഇന്റർനാഷണൽ മോഡേൺ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ വി ജെ സെബാസ്റ്റ്യൻ ആണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം ഡോക്ടർ. അപ്പോൾ ഡോക്ടർ, ഏകദേശം ഒരു 30 വർഷമായി ഈ ഫീൽഡിൽ തന്നെ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. ഏതാണ്ട് 13 വർഷത്തോളമായിട്ട് മിഡിൽ ഈസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ സേവനമുണ്ട്. അപ്പോൾ നമുക്ക്, നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അറ്റാക്കുമായി സംബന്ധിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് തുടങ്ങാവുന്നതാണ്. എന്തുകൊണ്ടാണ് അറ്റാക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താണ്, എങ്ങനെയുള്ള ആളുകളാണ് ഇതിന് അറ്റാക്ക് വരാൻ അറ്റ് ദ റിസ്ക്, എങ്ങനെയുള്ള പേഷ്യൻസിലാണ് അറ്റാക്ക് ഉണ്ടാവുന്നത്, ഒക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് തുടങ്ങാവുന്നതാണ്. ഡോക്ടർ, പലപ്പോഴും നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് ഹാർട്ട് അറ്റാക്ക്. പക്ഷേ എന്തുകൊണ്ടാണ് ശരിക്കും അത് അറ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പലർക്കും, അല്ലെങ്കിൽ പേഷ്യൻസിന് അറിയത്തില്ല. അപ്പൊ എന്താണ് ഈ അറ്റാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പലപ്പോഴും നമ്മളുടെ ഒരു അയൽവാസി, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബന്ധു, അല്ലെങ്കിൽ നമ്മളോട് വളരെയേറെ അടുപ്പമുള്ള ഒരു നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് മരിച്ചു, ഹൃദ്രോഗം കൊണ്ട് മരിച്ചു എന്നാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്. അപ്പം ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ പൊതുവെ ഒരു വലിയ ഭീതിയുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ഹൃദ്രോഗത്തെക്കുറിച്ച് പറയട്ടെ. പല രീതിയിലുള്ള ഹൃദ്രോഗങ്ങൾ ഉണ്ടാകാം. കുഞ്ഞുങ്ങളിലെ കൺജനറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും, അതായത് ജനിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ വാൽവുകൾക്കോ മറ്റോ ഉള്ള തകരാറുകൾ കൊണ്ടുണ്ടാകുന്നത്. ഇന്ന് വളരെ അത് കുറവാണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് വാൽവുകൾക്കും മസിലുകൾക്കും ഒക്കെ, ഹാർട്ട് മസിലിനും ഒക്കെ വരുന്ന തകരാറുകളാണ്. ഇതും പൊതുവെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിൻ്റെ മസിലിലോട്ട് പോകുന്ന രക്തധമനികൾ ബ്ലോക്ക് വന്നിട്ട് മസിൽ ഡാമേജ്ഡ് ആകുന്നതാണ്. അതാണ് ഹൃദ്രോഗം. ഏജ് സ്പെസിഫിക് നമുക്ക് പറയാൻ സാധിക്കുമോ ഡോക്ടർ, ഇന്ന ഏജിലാണ് വരാൻ സാധ്യത ഉള്ളത്? ആ, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ 50 വയസ്സും 60 വയസ്സും ഉള്ളവർക്കാണ് ഹൃദ്രോഗം വരുന്നത്. ഇന്നത് വളരെ മാറി. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിൽ കാണുന്ന പേഷ്യൻസ് വളരെ ചെറുപ്പമാണ്. 30 വയസ്സും 40 വയസ്സുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു. എൻ്റെ ക്ലിനിക്കിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു മലയാളി 21 വയസ്സുള്ള, അപ്പോൾ ചെറുപ്പത്തിലെ തന്നെ ഹൃദ്രോഗം വന്നു തുടങ്ങിയിരിക്കുന്നു. അത് വലിയൊരു ആശങ്ക തന്നെയാണ്. അതെ, അതുപോലെ ഡോക്ടർ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു സൈലൻറ്റ് അറ്റാക്ക് പോലെ, അതായത് ഉറങ്ങാൻ കിടന്ന്, നമ്മൾ സംസാരിച്ചു, ആഹാരം കഴിച്ചു, യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു, ഉറങ്ങാൻ കിടന്നാണ്, രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു അറ്റാക്ക് വന്നു എന്ന്. അതെന്തുകൊണ്ടാണ്, ഒരു അതിനൊരു പെയിൻ ഇല്ല, അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? സൈലൻറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ റെയറാണ്. സാധാരണ നമ്മൾക്ക് ഹൃദയ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഒരു 60-70% ആളുകൾക്കും ചില സിംറ്റംസ് ഉണ്ട്. അത് പ്രധാനമായിട്ടും നെഞ്ചിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു വേദന, അല്ലെങ്കിൽ ഒരു ടൈറ്റ്നെസ്, അല്ലെങ്കിൽ ഒരു ഹെവി ഒബ്ജക്റ്റ് ഇരിക്കുന്ന കണക്ക് വരിക. ആ വേദന ലെഫ്റ്റ് ഷോൾഡറിലോട്ട് പോകാം, കഴുത്തിലോട്ട് പോകാം, ജോയിലോട്ട് പോകാം. ഇത് എന്നിട്ട് ഇതോടുകൂടി തന്നെ ശ്വാസം മുട്ടലോ വിയർപ്പോ ഒക്കെ അനുഭവിക്കാം. ഇതാണ് സാധാരണ കാണുന്ന സ്റ്റാൻഡേർഡ് സിംറ്റം. അതേസമയം ചില ആളുകൾക്ക്, പ്രത്യേകിച്ചും പ്രായമായവർക്ക്, ഡയബറ്റീസ് ഉള്ളവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് ഹൃദ്രോഗം യാതൊരു സിംറ്റവും ഇല്ലാതെ വരാം. അതുകൊണ്ടാണ് ഒരു പക്ഷേങ്കിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തലകറങ്ങുന്ന കണക്ക് തോന്നി, ഡോക്ടറിൻ്റെ ഒക്കെ ചെന്ന് ECG എടുക്കുമ്പോഴാണ് അറിയുന്നത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന്. അല്ലെങ്കിൽ വേറൊരവസരത്തിൽ എന്തെങ്കിലും ചെക്കപ്പിന് ചെന്ന് ECG എടുക്കുമ്പോഴാണ് ഓ, ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞല്ലോ. അപ്പോൾ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, പക്ഷേ വളരെ കോമൺ അല്ല. അതുപോലെ ഡോക്ടർ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫീമെയിൽസിന്, അല്ലെങ്കിൽ വിമന് അറ്റാക്ക് വരാൻ വളരെ ചാൻസസ് വളരെ കുറവാണെന്ന്. അതിലെന്തെങ്കിലും അതും ശരിയാണ്. സാധാരണഗതിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് കൂടുതലും പുരുഷന്മാർക്കാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് കൂടുതൽ സ്ത്രീകൾ സ്മോക്ക് ചെയ്യുകയും കൂടുതൽ ജോലികൾ ചെയ്യുകയും അല്ലെങ്കിൽ സ്ട്രെസ്സ് കൂടുകയൊക്കെ ചെയ്തുകൊണ്ട് സ്ത്രീകളുടെ ഇടയിലും ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ കൂടുതലായി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത, സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാൽ ആണുങ്ങൾക്ക് വരുന്നതിനേക്കാളും കൂടുതൽ കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളും വരും. അതുപോലെ ഡോക്ടറെ പലപ്പോഴും ഈ പ്രവാസി, ഇപ്പോൾ ഡോക്ടർ ഒരു 13 വർഷമായി മിഡിൽ ഈസ്റ്റിൽ സർവീസ് നടത്തുന്നുണ്ട്. അപ്പം ഇതിൽ പ്രവാസികളിൽ എത്രത്തോളം ഈ അറ്റാക്ക് കോമൺ ആണ്? പ്രവാസികളുടെ ഇടയിൽ ഹൃദ്രോഗം വളരെ കോമണായി മാറിയിരിക്കുന്നു.
ഇപ്പോൾ ഞാൻ പറഞ്ഞ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഈ ഇംഗ്ലണ്ടിലുള്ളതാണെങ്കിലും ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു സിംഗപ്പൂരിലാണെങ്കിലും ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഇന്ത്യൻസിനിടയിൽ പ്രത്യേകം ഹാർട്ട് അറ്റാക്ക് കൂടുതലാണ് മറ്റുള്ളവരെക്കാളും. അപ്പോൾ ഇവിടെയും അത് തന്നെ ശരി. അതിന് പല കാരണങ്ങളുണ്ട്. ഈ ഹാർട്ട് അറ്റാക്ക് കൂടുതലായിട്ട് പ്രവാസികളുടെ ഇടയിൽ വരാനുള്ള കാരണം വിശദീകരിക്കണമെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണങ്ങൾ അതിന് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. അത് ഏകദേശം ഒരു ഡസനോളം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരു പ്രധാനമായിട്ടുള്ളത് ഈ ഹൃദ്രോഗമുള്ള ഫാമിലിയിൽ ജനിക്കുക, നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പുരുഷന്മാർക്ക്, പിന്നെ പ്രായം കൂടുമ്പോൾ, അങ്ങനെയുള്ളവർക്കാണ് ഹൃദ്രോഗം കൂടുതലായിട്ട് കാണുന്നത്. അത് ഈ ഫാക്ടേഴ്സ് ഒന്നും നമുക്ക് മോഡിഫൈ ചെയ്യാനൊക്കത്തില്ല, നമുക്ക് ചെറുപ്പമാകാനൊക്കത്തില്ല, വേറെ കുടുംബത്തിൽ പോയി ജനിക്കാനൊക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ ഫിക്സ്ഡ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സാണ്. അതേസമയം ഏകദേശം 8-9 റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതുണ്ട്. അതിലെ ഏറ്റവും പ്രധാനമാണ് ഡയബറ്റിസ്. നമ്മൾക്ക് ഇവിടെ ഡയബറ്റിസ് വളരെ കൂടുതലാണ്. അതുപോലെ ഇന്ത്യ ഡയബറ്റീസിൻ്റെ തലസ്ഥാനമെന്നാണ് അറിയിരിക്കുന്നത്. കാരണം ഇന്ത്യൻസിനിടയിലും ഡയബറ്റീസ് ഒരുപാട് കൂടുതലാണ്. ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ വ്യായാമമില്ലാതിരിക്കുക, മനക്ലേശം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം മനക്ലേശം. കാരണം സ്ട്രെസ് എന്ന് പറയുന്നത് പ്രവാസികളുടെ ഇടയിൽ വളരെയേറെ കൂടുതലാണ്. അതിന് കാരണം ഡിഫിക്കൾട്ട് ബോസസ്, ഡിഫിക്കൾട്ട് ടാർജറ്റ്സ് ടു മീറ്റ്. അങ്ങനെ എപ്പോഴും അവർ ഓടുകയാണ്, സമയത്തിനെതിരായിട്ട് ഓടുകയാണ്, അല്ലെങ്കിൽ ടാർജറ്റ്സിന് വേണ്ടി ഓടുകയാണ്. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോണു. നമുക്ക് എക്സർസൈസ് ചെയ്യാൻ സമയമില്ല. നമ്മൾ പെട്ടെന്ന് അവിടുന്ന് ഇവിടുന്നും ജങ്ക് ഫുഡ്, അതായത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നു. അങ്ങനെ പല രീതിയിലും പ്രവാസികളെ സംബന്ധിച്ചോളം ഹൃദ്രോഗം വരാനുള്ള കാരണങ്ങൾ കൂടുതലാണ്, ഹൃദ്രോഗം കൂടുതലാണ്. നമ്മൾ ഈ നോർമൽ സാധാരണഗതിക്ക് നമ്മൾ കൊളസ്ട്രോളിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ കൊളസ്ട്രോളിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും 4 ഘടകങ്ങളാണ് പറയുന്നത്. ഒന്ന് ടോട്ടൽ കൊളസ്ട്രോൾ, രണ്ടാമത്തേത് ട്രൈഗ്ലിസറൈഡ്, അത് വേറൊരു രീതിയിലുള്ളൊരു ഫാറ്റാണ്. മൂന്നാമത്തേത് ഗുഡ് കൊളസ്ട്രോൾ, നാലാമത്തെ ബാഡ് കൊളസ്ട്രോൾ. അപ്പം നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ 12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്തിട്ട് ഒരു ബ്ലഡ് സാമ്പിളിൽ ഈ 4 കാര്യങ്ങളും നോക്കണം. നമ്മൾ ടോട്ടൽ കൊളസ്ട്രോളിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ബാഡ് കൊളസ്ട്രോൾ, LDL എന്ന് പറയും. അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ നമ്മുടെ ആളുകളുടെ ഇടയിൽ, ഷുഗറുള്ളവരുടെ ഇടയിൽ വളരെ കുറവാണ്. അപ്പം നമ്മൾക്ക് ഗുഡ് കൊളസ്ട്രോൾ അഥവാ HDL കുറവാണെങ്കിലും ഹാർട്ട് അറ്റാക്കിന് കാരണങ്ങളാകും. അപ്പം നമ്മൾ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ 12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ 4 കാര്യങ്ങളും ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. അതുപോലെ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഡോക്ടർ ജനറലായിട്ട് ഒന്ന് പറഞ്ഞിരുന്നു സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് ഒരു സിംപ്റ്റംസ്, ഇപ്പോൾ അറ്റാക്ക് വരുമ്പോൾ വരുന്ന സിംപ്റ്റംസ് എന്തൊക്കെയാണെന്നുള്ളത്. സാധാരണ അറ്റാക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു പമ്പാണ്, ഒരു റബ്ബർ പമ്പ് പോലെ ഒരു പമ്പാണ്. ഈ പമ്പ് നമ്മൾ ജനിക്കുമ്പം മുതൽ മരിക്കുന്നത് വരെ നിർത്താതെ ഓരോ മിനിറ്റിലും 72-80 തവണ ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഈ ഒരു പമ്പിന് റെസ്റ്റില്ല. സാധാരണ നമ്മുടെ കെട്ടിടങ്ങളിലെ പമ്പാണ് ഒരു പമ്പ് മാറ്റി മാറ്റി ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു പമ്പിന് യാതൊരു റെസ്റ്റ് ഉണ്ട്, ഇതിന് റെസ്റ്റേ ഇല്ല. അപ്പോൾ ഇതിന് വേണ്ടതായ ഫ്യൂവൽ കിട്ടുന്നത്, ഞാൻ എപ്പോഴും പറയും ഹാർട്ട് എന്ന് പറയുന്ന ഒരു ബാങ്കിലെ ക്യാഷ്യറിന് കണക്കാണ്. ക്യാഷ്യറിൻ്റെ ഡ്രോയ്ക്ക് അത് ഇഷ്ടം പോലെ ബ്ലഡ് മണിയുണ്ട്. പക്ഷേ മന്ത്ലി സാലറി വലിച്ചാലേ പുള്ളിയുടെ ചിലവ് നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഹാർട്ടിനകത്ത് ഉള്ള ബ്ലഡ് ഹാർട്ടിന് എടുക്കാനൊക്കത്തില്ല. ഹാർട്ടിനുള്ള വീതം ഒരു കൊറോണറി ആർട്ടറീസ് എന്ന് പറയും, അതായത് ഹാർട്ടിന് പുറത്തുള്ള ഈ ചെറിയ ആർട്ടറികൾ, രക്തധമനികൾ, അതിൽ കൂടെ വരുന്ന ബ്ലഡ് മാത്രം എടുക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ഒരു ഹൃദ്രോഗം വരുമ്പോൾ പ്രധാനമായിട്ടും സംഭവിക്കുന്നത് നമ്മൾ ഡയബറ്റീസോ പ്രഷറോ കൊളസ്ട്രോളോ മറ്റു കാരണങ്ങളാൽ നമ്മളുടെ രക്തക്കുഴലുകൾക്കകത്ത് നമ്മളുടെ പൈപ്പിനകത്ത് റസ്റ്റ് പിടിക്കുന്നവർക്ക് സാവകാശം അങ്ങ് ചെറുതായി പോവുകയും പെട്ടെന്ന് അടയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അതേസമയം നമ്മുടെ കൊറോണറി ആർട്ടറി പകുതി അടഞ്ഞിട്ടുള്ളെങ്കിൽ നമുക്ക് അഞ്ചൈന വരും. അഞ്ചൈന എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം നടക്കുകയോ അല്ലെങ്കിൽ റഷ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റേഷനോ കയറുകയോ ചെയ്യുമ്പോൾ ചെസ്റ്റ് പെയിൻ വരും. അത് നമ്മൾ നടപ്പ് നിർത്തി കഴിയുമ്പോൾ ഒരു 3-4 മിനിറ്റിനുള്ളിൽ ചെസ്റ്റ് പെയിൻ പോകും. അത് അഞ്ചൈനയാണ്. അഞ്ചൈന വരുന്നതിൻ്റെ അർത്ഥം നമ്മളുടെ ഹൃദയത്തിലോട്ടുള്ള രക്തക്കുഴലുകൾ, അതായത് കൊറോണറി ആർട്ടറികളിലെ കുറച്ച് ബ്ലോക്കുണ്ട്, പാർഷ്യൽ ബ്ലോക്കാണ്.
അത് പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് പെട്ടെന്ന് അടയുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അതുപോലെ ഡോക്ടർ, ഇപ്പം നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾക്ക് ഒരു അറ്റാക്ക് വരുന്നു, അതിൻ്റെ ഒരു സിംറ്റം നമ്മൾ എന്തെങ്കിലും അതങ്ങനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ, അടുത്ത ഒരാൾക്ക് അറ്റാക്ക് വരികയാണ്, നമുക്ക് ആ സിംറ്റംസ് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ? പലപ്പോഴും പലർക്കും തിരിച്ചറിയാൻ പറ്റാതെ പോകാറുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് പലരും പറയാറുണ്ട്, വല്ലാതെ വേർക്കുന്ന കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ജനറലായിട്ട് നമുക്ക് പറയാവുന്ന സിംറ്റംസ് ഉണ്ടോ? ആ, സാധാരണയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഞ്ചിൻ്റെ നടുവിന് റിട്രോസ്റ്റേണൽ എന്ന് പറയും, സെൻട്രൽ തന്നെ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുക. അത് ചില ആളുകൾക്ക് നമ്മുടെ ഗ്യാസ്ട്രിക് പെയിൻ പോലെ ഒരു നെഞ്ചരിച്ചിൽ പോലെ തോന്നുന്നത്. അപ്പോൾ ഒരു പക്ഷേങ്കിൽ നെഞ്ചരിച്ചിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ആൻറ്റാസിഡ് കഴിച്ചാൽ മതി അങ്ങ് മാറിക്കൊള്ളുമെന്ന്. അപ്പോൾ അത് ഹൃദ്രോഗം ഒരു പക്ഷേങ്കിൽ ചിലർക്കെങ്കിലും ഈ നെഞ്ചരിപ്പ് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ചിലരൊക്കെ ആശുപത്രി പോകാതെ ആൻറ്റാസിഡോ കഴിച്ച് കുറേയും കുറേയും വിചാരിച്ച് സമയം പോകും. അതാണ് പക്ഷേ ടിപ്പിക്കലായിട്ടുള്ളത് ഈ വേദന വരുന്നു, അതിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് വിയർക്കും. ചിലരൊക്കെ നമ്മൾ കുളിച്ച കണക്ക് വിയർക്കും. അതുപോലെ ഈ വേദന ഷോൾഡറിലോട്ട് പോകാം, ജോയിലോട്ട് വരാം, നെക്കിലോട്ട് വരാം, പുറകോട്ട് വരാം, അങ്ങനെ റേഡിയേഷൻ ഓഫ് ദ പെയിൻ. ഇതാണ് സാധാരണ കാണുന്നത്. അസാധാരണമായിട്ടുള്ളതെന്ന് പറയുന്നത് ഇത് കണക്ക് ഗ്യാസ്ട്രിക് പെയിൻ പോലോ ഒരു നെഞ്ചരിച്ചിൽ പോലോ ഒക്കെയും വേണം വരാം. അപ്പോൾ ഡോക്ടർ, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്താലോ? അപ്പോൾ അയ്യോ ഡോക്ടർ, ഇനി ഒരു ചെറിയ ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.